ആൽഫ ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് മൂന്നാമത്തെ സങ്കീർത്തനത്തെക്കുറിച്ചാണ്. ഈ മൂന്നാമത്തെ സങ്കീർത്തനം ദൈവഭക്തനായിരിക്കുന്ന ദാവീദ് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളിലൊന്നാണ്. ആ സങ്കീർത്തനം തലക്കെട്ട് വായിച്ചാൽ ഇപ്രകാരം കാണാൻ കഴിയുന്നു: ദാവീദ് തൻ്റെ മകനായ അബ്സാലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശമുവേൽ എഴുതിയ രണ്ടാം പുസ്തകം 15 അധ്യായത്തിൽ ഇതിൻ്റെ വിശദീകരണങ്ങൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് എഴുതുവാനുള്ള സാഹചര്യം അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്ന പല കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് തൻ്റെ മകൻ അബ്സാലോം താൻ സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം, കൂടെയുള്ള അനേകർ ഇത് കണ്ട് ഭ്രമിക്കുന്നതായ ഒരു സാഹചര്യം, ദാവീദ് രാജാവായിരിക്കുമ്പോൾ തന്നെ സ്വയം രാജാവ് എന്നുള്ളതായിരിക്കുന്ന പ്രഖ്യാപനവുമായിട്ട് തൻ്റെ മകൻ രംഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഒരു സാഹചര്യം, അത് കേട്ട് താൻ അബ്സാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോഴാണ് ഈ പാട്ട് താൻ എഴുതുന്നത്. ഞാൻ ഈ വേദഭാഗം വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതായ ഒരു ചിത്രം, ഒരു ചിന്ത പറയാൻ ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തൻ്റെ സാഹചര്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ എങ്ങനെ തന്നെ ആയിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും അതിന് വലിയ വില കൊടുക്കാത്തതായ ഒരു നല്ല അനുഭവം ഈ വ്യക്തിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് എന്ന ദൈവഭക്തൻ അത് വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സങ്കീർത്തനത്തിലെ പല വാക്കുകൾ നമുക്ക് ധ്യാനത്തിന് പര്യാപ്തമായ അനേകം വാക്കുകൾ കാണാൻ കഴിയുന്നുണ്ട്. മൂന്ന് ഭാഗങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. മൂന്ന് പ്രാവശ്യം സേല എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സേല എന്ന് പറഞ്ഞാൽ പാടിയ കാര്യം നിർത്തി ചിന്തിച്ചിട്ട് അടുത്ത കാര്യം പാടുക എന്നുള്ള ആശയം മാത്രമേ സേല എന്ന വാക്കിനുള്ളൂ. ഈ സങ്കീർത്തനത്തിൽ ഞാൻ ശ്രദ്ധിച്ചതാക്കിയ ഒരു കാര്യം ഇതിൻ്റെ 5 വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 5 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നുമിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. അബ്സാലോമിൻ്റെ മുമ്പിൽ നിന്നും താൻ ഭയപ്പെട്ടാണ് ഓടിപ്പോകുന്നത്. അബ്സാലോം മകനാണെങ്കിലും തന്നോടുകൂടെയുള്ളവരും താനും തനിക്ക് ഏറ്റവും അധികം ഉപദ്രവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിമിത്തം ദാവീദിൻ്റെ ഹൃദയം വളരെയധികം വ്യാകുലപ്പെട്ട് താൻ വളരെ നിരാശനായിട്ടാണ് അബ്സാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉറങ്ങാൻ കഴിയും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതല്ല. ഇതിൻ്റെ അടുത്ത വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ആ വാക്കുകളും ശ്രദ്ധിച്ചു നോക്കാമോ? ദാവീദ് പറയുകയാണ്, എൻ്റെ വൈരികൾ പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരായിരിക്കുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. മറ്റ് മനുഷ്യരുടെ മുമ്പിലൊന്നുമല്ല, ദൈവത്തിന് പോലും ദാവീദിനെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് ദാവീദ് കേൾക്കുകയാണ്. മനുഷ്യൻ്റെ രക്ഷ പോട്ടെ, മനുഷ്യൻ സഹായിക്കുന്നത് പോട്ടെ, ദൈവത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ ഒരു സാഹചര്യവുമില്ലെന്ന് മറ്റ് പലർ പറയുന്നത് ദാവീദ് കേൾക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യം എത്ര വലുതാണ്! അങ്ങനെ ആ അതിഭയങ്കരമായ വേദന ഉൾക്കൊള്ളുന്നതായ ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ദാവീദ് പറയുകയാണ് 5 വാക്യത്തിൽ, ഞാൻ കിടന്നുറങ്ങി എങ്കിലും യഹോവ എന്നെ സഹായിക്കിയാൽ ഉണർന്നിരിക്കുന്നു. എങ്ങനെ ഉറങ്ങാൻ കഴിയും? തൻ്റെ ഏക മകൻ അബ്സാലോം തനിക്കെതിരായി പ്രവർത്തിക്കുന്നു. വൈരികളുടെ ഒരു കൂട്ടത്തെയാണ് ദാവീദ് കാണുന്നത്. മാത്രവുമല്ല, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം ഓർക്കുകയുണ്ടായി, ദൈവത്തിന് പോലും ദാവീദിനെ വിടുവിക്കാൻ കഴിയുകയില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് ദാവീദ് കേൾക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ദാവീദ് രാജാവാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞാലും ദാവീദ് ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്നുള്ളതായ നിലയിൽ ഒരിക്കലും ഒരു സ്വസ്ഥത അനുഭവിച്ച് ഉറങ്ങുവാനായിട്ട് കഴിയുന്നതായ ഒരു സാഹചര്യം ദാവീദിന് മുമ്പിൽ ഇപ്പോൾ ഇല്ല. എന്നിട്ടും ദാവീദ് എഴുതി വച്ചിരിക്കുകയാണ്, ഞാൻ കിടന്നുറങ്ങി എങ്കിലും യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഞാൻ കിടന്നുറങ്ങി എന്ന് വെച്ചാൽ ഞാൻ വിശ്രമം പ്രാപിക്കുന്നു, ഞാൻ ശാന്തത ഉൾക്കൊള്ളുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എത്ര മനോഹരമായ ഒരു വാക്ക്, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഞാൻ കിടന്നുറങ്ങി. ദാവീദിന് എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടില്ല, പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഭരിക്കുമ്പോഴും തനിക്ക് എങ്ങനെയാണ് കിടന്നുറങ്ങാൻ കഴിയുന്നത്? താൻ ഉറങ്ങി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ താൻ ഉറങ്ങി എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ ഒരു നാലഞ്ചെണ്ണം ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറയാം. ഞാൻ ഉറങ്ങുവാനുള്ള കാരണം ഇതാണ്. മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയായിരിക്കുന്നു, എനിക്ക് ചുറ്റും നിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ തല ഉയർത്തുന്നവൻ നീയാകുന്നു. നീ എനിക്ക് ചുറ്റും എന്നെ സംരക്ഷണ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഉറങ്ങുന്നു. എത്ര നല്ല ഒരു ആശയമാണത്! പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ, തൻ്റെ മകൻ തനിക്കെതിരെ, തൻ്റെ മകനോടുകൂടെ വലിയൊരു കൂട്ടുകെട്ട്, വലിയൊരു കൂട്ടര് തന്നെ ഉപദ്രവിക്കുവാനായിട്ട് വരുന്നു. ദൈവത്തിന് പോലും വേണ്ട എന്ന് മറ്റുള്ളവർ പറയുന്നു. സങ്കടകരമായ ഒരനുഭവം, ഹൃദയം വളരെ വ്യാകുലപ്പെടുന്നതായ ഒരനുഭവം. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കൽ പോലും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ദാവീദ് ഒരു മനുഷ്യനല്ലേ? ദാവീദ് പറയാണ്, ഞാൻ കിടന്നുറങ്ങി. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ സങ്കീർത്തനം എഴുതി വെച്ചത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാകുന്നു. പരിചയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശത്രുവിൻ്റെ വാള് നമ്മുടെ നേരെ വരുമ്പോൾ അതിനെ തടയുന്നതാണല്ലോ പരിച. നീ എൻ്റെ പരിചയാണ്. എൻ്റെ മുമ്പിൽ മാത്രമല്ല, എനിക്ക് ചുറ്റും നീ പരിചയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഈ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവം വളരെ വലുതായിരിക്കുന്നു. ഈ മൂന്നാം സങ്കീർത്തനം ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ ദൈവത്തെ നമ്മുടെ പരിചയമായിട്ട് കാണാൻ കഴിയുന്നെങ്കിൽ, നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ട്, ചുറ്റിനും ശത്രുക്കളുണ്ട്, ആ ശത്രുക്കളുടെ മധ്യത്തിൽ ദൈവം നമുക്കൊരു പരിചയമായിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര ആശ്വാസകരമായ കാര്യമാണ്! ഇതാണ് ദാവീദിനെ ഉറങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതായ ഘടകം. ഈ ദാവീദിൽ കാണുന്ന ദൈവ മനുഷ്യനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ദാവീദ് ഒരു സാധാരണ മനുഷ്യൻ. ആ സാധാരണ മനുഷ്യനിൽ ഒരു ദൈവീകത്വം നിൽക്കുന്നു, ഒരു ദൈവ മനുഷ്യൻ ഉൾക്കൊണ്ടിരിക്കുന്നു. ആ ദൈവ മനുഷ്യൻ ദൈവവുമായി സദാസമയം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൽ ഈ മനുഷ്യൻ ആശ്രയിക്കുന്നു. ദൈവത്തെ ഈ മനുഷ്യൻ ശരണമാക്കുന്നു. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. തനിക്ക് ഭൂമിയിൽ വേറെ ആരോടും ഒന്നും പറയാനില്ല. ഭൂമിയിലുള്ള എല്ലാവരും തന്നെക്കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്, എന്ത്, ദൈവം പോലും സഹായിക്കാത്ത ഒരു മനുഷ്യൻ എന്നാണ് ഭൂമിയിലുള്ളവർ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതെങ്കിൽ, ദാവീദ് പറയുകയാണ്, എനിക്ക് ചുറ്റും ദൈവത്തിൻ്റെ പരിചയെ ഞാൻ കാണുന്നു. പ്രശ്നങ്ങളുടെ, പ്രതികൂലങ്ങളുടെ, ഏകാന്തതയുടെ, ഭയപ്പെടുന്ന അനുഭവത്തിൻ്റെ മധ്യത്തിൽ ഇവിടെ ഇതാ ഒരു പരിച. ദാവീദ് പറയുന്ന ആ വാക്ക് വളരെ അർത്ഥവത്തായ ഒരു പറയുന്നത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാണ്. ഈ ആശ്രയവും ഈ വിശ്വാസം, ദൈവത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് ദാവീദിനെ ഉറങ്ങുവാൻ അനുവദിക്കുകയാണ്. ദാവീദിൻ്റെ ഹൃദയം ശാന്തതയോടുകൂടെ വിശ്രമിക്കുവാൻ ദൈവത്താൽ സഹായിക്കുകയാണ്. ദൈവം സഹായിക്കുകയാണ്. എത്ര അനുഗ്രഹീതമായ ഒരു കാര്യം!
മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ഇവിടെ ഇങ്ങനെയാണ് നാലാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരമരുളുകയും ചെയ്യുന്നു. എൻ്റെ നിലവിളിക്ക് അവൻ ഉത്തരമരുളുന്നു. ഒന്ന്, എനിക്ക് ചുറ്റും അവൻ പരിചയായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്നു. മറ്റൊരു കാര്യം ഇതാണ്, ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമരുളുന്നു. നമുക്ക് നമ്മുടെ സംസാര ഭാഷയിൽ ഈ വാക്കൊന്ന് ധ്യാനിക്കാം. എൻ്റെ ഒരു പ്രത്യേക സമയത്ത് ഞാൻ യഹോവേ എന്ന് വിളിക്കുക, ദൈവമേ എന്ന് വിളിക്കുക, ദൈവം ചെവി ചായ്ച്ച് ഉത്തരമരുളുകയാണ്. ആ വിളി ദൈവം കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് നാം ധ്യാനിക്കുമ്പോൾ, മൂന്നാം സങ്കീർത്തനത്തെ നാം ധ്യാനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഈ വാക്ക് കേട്ടോ, എൻ്റെ നിലവിളിക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം. പിന്നെ ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത്? നാം എന്തിനാണ് ഭാരപ്പെടേണ്ടത്? നാം ഭാരപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് നേരെ ശത്രുക്കൾ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ നിലവിളിക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവനായി, നമ്മോട് സഹകരിക്കുന്നവനായി, നമ്മോട് കൂടെ അവനുണ്ട്. ഞാൻ നിലവിളിക്കുമ്പോൾ എനിക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവം. മറ്റൊരു കാര്യം, ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊരു മനുഷ്യന് പറയാൻ കഴിയുമോ? ഒരു സാധാരണ മനുഷ്യന് പറയാൻ കഴിയുന്ന ഒരു വാക്കാണോ ഇത്? എനിക്ക് ചുറ്റും, എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം മനുഷ്യരെ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കതും കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുക? എനിക്ക് ചുറ്റും ആയിരം ആയിരങ്ങൾ എനിക്കെതിരെയാണ് പാളയമിറങ്ങുന്നത്, എനിക്ക് അനുകൂലമായിട്ടല്ല. എനിക്കെതിരെ ഇത്രയും ആളുകൾ പാളയമിറങ്ങിയിട്ട് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഈ എല്ലാ മനുഷ്യരെക്കാളും അതിനപ്പുറത്ത് തൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതാണ് ആ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. തൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദാവീദ് തന്നെ തൻ്റെ സങ്കീർത്തനത്തിൽ പല പ്രാവശ്യങ്ങളിൽ, പല ആവശ്യങ്ങളിൽ, പല പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന വാക്ക്, എനിക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം മനുഷ്യരെ ഞാൻ ഭയപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്നു. എത്ര ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്ക്. ദാവീദ് പറയുകയാണ്, ഞാൻ കിടന്നുറങ്ങി. ആ പ്രയോഗത്തിന് എത്രമാത്രം അർത്ഥവ്യാപ്തിയാണുള്ളത്! എനിക്ക് ചുറ്റും പരിചയായിരിക്കുന്ന ദൈവം എൻ്റെ സഹായകനായി എൻ്റെ കൂടെയുണ്ട്. മാത്രമല്ല, ഞാൻ വിളിക്കുമ്പോൾ അവൻ ഉത്തരമരുളുന്നുണ്ട്. അതും മാത്രമല്ല, ഇവിടെ ദൈവാത്മാവ് പറയുകയാണ്, എനിക്ക് ചുറ്റും പാളയമിറക്കിയിരിക്കുന്ന ആയിരം ആയിരം മനുഷ്യരെ ഞാൻ ഭയപ്പെടുന്നില്ല. മനുഷ്യനെ ഭയപ്പെടുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും ബലഹീനമായ ഒരു കാര്യമാണത്. നമ്മളെല്ലാവരും ഭയപ്പെടുന്നവരാണ്. എന്നാൽ ദൈവത്തിലുള്ളതായി തന്നെ ആശ്രയം നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നാം മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല എന്നാണ് ദാവീദ് തൻ്റെ ജീവിതം കൊണ്ട് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല. എനിക്ക് ചുറ്റും എൻ്റെ ശത്രുക്കളുണ്ട്, പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് കടിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന്, ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ മനുഷ്യനെ ഭയപ്പെടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ഭയപ്പെടുവാൻ നമുക്കിടയാകാതെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് ആശ്രയിപ്പാൻ നമുക്കിടയായിത്തീരട്ടെ. ഇവിടെ ദാവീദ് തന്നെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, അല്ലെങ്കിൽ താൻ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞതിന് പിന്നിൽ വ്യാപരിക്കുന്ന മറ്റൊരു കാര്യം അതിൻ്റെ ഏഴാം വാക്യത്തിലാണ്. ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളുടെ ഒക്കെയും ചെകിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളയുന്നു. ശത്രുക്കളിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും ദൈവം ദാവീദിനെ രക്ഷിക്കുന്നു.
ദാവീദ് സ്വയം രക്ഷപ്പെടുകയല്ല, ദാവീദ് സ്വയം രക്ഷപ്പെടാൻ കഴിയുന്നതുമല്ല. എന്നാൽ ദാവീദ് രക്ഷപ്പെടുമ്പോഴൊക്കെ തന്നെ ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ചിന്ത ദൈവം അവനെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ദാവീദിനെ യഥാസമയങ്ങളിൽ രക്ഷിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ, ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകാതെ ദൈവം ദാവീദിനെ രക്ഷിക്കുന്നു. ആ തിരിച്ചറിവ് ഈ ദൈവഭക്തനായ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. മൂന്നാം സങ്കീർത്തനം ധ്യാനിച്ചുകൊണ്ടിരുന്ന ഈ അവസരത്തിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മെ വിടുവിക്കുന്നവനെക്കുറിച്ച്, നമ്മെ സഹായിക്കുന്നവനെക്കുറിച്ച്, നമ്മെ സംരക്ഷണം ചെയ്യുന്നവനെക്കുറിച്ച് നമുക്കിത് പറയാൻ കഴിയുമോ? യഹോവ എന്നെ താങ്ങുന്നു, യഹോവ എന്നെ സഹായിക്കുന്നു, യഹോവ എന്നെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും എപ്പോഴും രക്ഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഭരിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ തന്നെ മറ്റൊരു വാക്കുണ്ട്, നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നാം അറിയുന്നില്ല, നമ്മുടെ കാൽ നിലത്ത് വെച്ചിട്ട് കാൽ ഉയർത്തി നാം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആ അടുത്ത സ്ഥാനം എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവിടെ കല്ലാണോ മണ്ണാണോ, അവിടെ എന്താ തടസ്സമാക്കി നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവം എൻ്റെ കാലടികളെ സൂക്ഷിക്കുന്നത് കൊണ്ട് എൻ്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം അവൻ്റെ കൈകളിൽ ദൈവം എന്നെ വഹിക്കുന്നു. ഇവിടെ ദാവീദ് പറയുകയാണ്, എനിക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം മനുഷ്യരെ ഞാൻ ഭയപ്പെടുന്നില്ല, അതുകൊണ്ട് എൻ്റെ ചുറ്റും ഈ ആളുകൾ ശത്രുക്കളായവർ എനിക്ക് ചുറ്റുമുള്ളപ്പോഴും ഞാൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധൈര്യപ്പെടുത്തേണ്ടതായ ഒരു വാക്കായിട്ടാണ് ഈ ദിവസങ്ങളിൽ എനിക്ക് ഈ വാക്ക് അനുഭവവേദ്യമായിരിക്കുന്നത്. എൻ്റെ ദൈവത്തിലുള്ളതായി തന്നെ ആശ്രയം വർദ്ധിച്ചു വരുവാൻ ഈ വാക്കുകൾ കാരണമായിട്ടിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു, എനിക്ക് ചുറ്റും പാളയമിറങ്ങിക്കുന്നവരെ ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്നു. നമ്മുടെ ജീവിതത്തെ ഈ വാക്കൾ ധൈര്യപ്പെടുത്തുവാൻ കാരണമായി തീരട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. എട്ടാമത്തെ വാക്ക് ഇപ്രകാരം വായിക്കുന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ. നിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതം. നിൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാനെന്തിനാ വേവലാതിപ്പെടുന്നേ, ഞാൻ കിടന്നുറങ്ങുന്നു. ദാവീദ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ നോക്കാം. ഒന്ന്, നീ എനിക്ക് ചുറ്റും പരിചയമായിരിക്കുന്നത് കൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്നു. രണ്ട്, എൻ്റെ നിലവിളിക്ക് നീ ഉത്തരമറിയുന്നത് കൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്നു. മൂന്ന്, ഞാൻ ഭയപ്പെടുകയില്ല, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്നു. നാല്, ശത്രുക്കളിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും നീ എന്നെ രക്ഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു. ഏറ്റവും ഒടുവിലായി, നീ എന്നെ അനുഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങുന്നു. ദൈവം നമ്മെ ഈ നിലയിൽ സംരക്ഷിക്കുന്നത്, ദൈവം നമ്മെ ഈ നിലയിൽ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആ ധാരാളവിധമായ പ്രവൃത്തിയാണെന്നുള്ള തിരിച്ചറിവ് നമ്മെ നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ശാന്തതയോടുകൂടെ വിശ്രമിക്കാൻ കഴിയും, ശാന്തതയോടുകൂടെ ജീവിക്കാൻ കഴിയും, സമാധാനമായി കിടന്നുറങ്ങുവാൻ നമുക്കിടയായിട്ട് തീരും. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയമുള്ളവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുന്നവരായി, ദൈവത്തിന് നാമം നമ്മിൽ മഹത്വപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഈ ആലോചനകളാലും നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.